ഇന്ന് നമുക്ക് അറബിക് സ്വീറ്റ് ആയിട്ടുള്ള ഡംപ്ലിങ്സ് അതായത് ലുക്കൈമത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വലിയൊരു ബൗൾ എടുക്കുക. ഞാനിവിടെ മൊത്തം 1¼ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുക്കുന്നത്. ആദ്യം തന്നെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് അതായത് കോൺ ഫ്ലോർ, 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അളന്ന് വെച്ചിട്ടുള്ള 1¼ കപ്പ് വെള്ളത്തിൽ 1 കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ബാക്കി 3¼ കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ഈസ്റ്റും പഞ്ചസാരയും എല്ലാം ഒന്ന് അലിഞ്ഞ് സെറ്റാവുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് അളന്നെടുത്ത് വെച്ചിട്ടുള്ളത്. ഈ 2 കപ്പ് മൈദയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ ഒരു സ്പാച്ചില വെച്ച് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയില്ലാണ്ട് വേണം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടുക കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 1½ മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പൊങ്ങി കിട്ടും. അപ്പോൾ ഓരോ കാലാവസ്ഥക്കനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 1½ മണിക്കൂർ വെച്ചപ്പോഴത്തേന് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്പാച്ചിൽ വെച്ച് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പൊങ്ങിയിട്ടുള്ള ഒരു പതയെല്ലാം ഒന്ന് അടക്കി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിത് എണ്ണയിലിടാൻ വേണ്ടിയിട്ട് പല മെത്തേഡ് യൂസാക്കാം. ഒന്നുകിൽ കൈ വെച്ചിട്ട് കയ്യിൽ വെള്ളം നനച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടേബിൾ സ്പൂൺ കണക്കിന് ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് അതിലേക്ക് മാവ് എടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടി ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും വെള്ളം നനച്ചെടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതിലേക്ക് ഒരു പഞ്ചസാര സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1 കപ്പ് വെള്ളം, 1 കപ്പ് പഞ്ചസാര, 1 ഏലക്കായ കുത്തിയെടുത്തിട്ടുള്ളത്, 1/2 ലെമണിൻ്റെ ജ്യൂസ്, പിന്നെ 1¼ കപ്പ് ഹണി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഒരു തിക്ക് പരുവത്തിൽ, നൂൽപരുവല്ല ഒരു തിക്ക് പരുവത്തിലായി വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിലൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഒന്നുകിൽ കൈ നനച്ചിട്ട് കൈ കൊണ്ട് കോരിയെടുക്കാം, സ്പൂൺ നനച്ച് അതുകൊണ്ട് നുള്ളിയിടാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കണക്കിനെടുത്ത പോലെ അത് നനച്ചിട്ട് അതുപോലെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ അതിലേക്ക് നിറച്ചതിന് ശേഷം അത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഡംപ്ലിങ്സ് ഇതുപോലെ സ്വീറ്റിലേക്ക് ഈ ഒരു മധുരത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം കേട്ടോ. കുറേ സമയം അതിലിട്ട് വെക്കരുത്. അപ്പോൾ ആ ഒരു പഞ്ചസാര പാനി ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചൂടോടുകൂടി തന്നെ ഇടണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ചെയ്തെടുക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ കത്രിക ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എണ്ണയിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം, എന്നാലേ ഇത് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ആ ഒരു ഷുഗർ സിറപ്പിലിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒന്നുകിൽ മുകളിൽ ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെളുത്ത എള്ളോ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത് ഈവനിങ് സ്നാക്കായിട്ടോ പാർട്ടികളിൽ സെർവ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു.